ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മിക്സഡ് തോരനാണ് കേട്ടോ ഉണ്ടാക്കണത്. കാബേജ്, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം അടങ്ങിയ ഒരു തോരൻ. അതിൻ്റെ കഷ്ണമൊക്കെ നുറുക്കി വെച്ചു, പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ രണ്ട് വറ്റൽമുളക്, ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ്, ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ച കാബേജും ക്യാരറ്റും ബീൻസും എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഉപ്പേരിയാണ്, ഉപ്പേരിയുള്ള തോരനാണ്. അപ്പോൾ ഞാൻ കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഷ്ണമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം എടുത്ത് ആവുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിക്കണം. അപ്പോൾ സ്റ്റൗ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കുക. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാബേജും ബീൻസും ബീട്രൂട്ടും എല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനുള്ള അരപ്പെന്താ നോക്കാം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എരിവനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി പച്ചമുളകും നമ്മുടെ നാളികേരവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ, അതേയൊന്നും അരയണ്ട. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കേ വേണ്ടു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തു അരപ്പിൻ്റെ കൂടെ. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്ന് വേവിക്കൊന്നും വേണ്ട, നാളേരം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് വേണ്ടു. അത് കഴിഞ്ഞ് തുറന്ന് നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായി, മിക്സഡ് തോരൻ തയ്യാറായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് മുമ്പ് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തോരൻ സെർവിംഗ് ബോളിലേക്ക് മാറ്റി. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയൂ കേട്ടോ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.